കേൾക്കണ്ടല്ലോ അല്ലേ? ആം ഐ ഓഡബിൾ? സോ ലെറ്റ് അസ് സീ ഹൗ ദി ഫയൽസ്. ഈ ഫയൽ മാനിപ്പുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പല ലാംഗ്വേജിലും അത് ഒരു വലിയ പ്രശ്നമാണ്, റീഡ് ഫയൽ റീഡ് ചെയ്യണതും റൈറ്റ് ചെയ്യണതും ഒക്കെ. ആക്ച്വലി നമ്മൾ വെറുതെ ഒരു പ്രോഗ്രാം റീഡ് ചെയ്യുമ്പോൾ, വെറുതെ ഇതുവരെ നമ്മൾ ചെയ്ത പോലെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഇൻപുട്ട് ഔട്ട്പുട്ടൊക്കെ നമ്മളെ ഇത് സ്ഥിരമായിട്ട് പോകും. ഇങ്ങനെ ഫയലിൽ നിന്ന് റീഡ് ചെയ്യും, ഫയലിലേക്ക് റൈറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റ അവിടെ പെർമനന്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് കിടക്കും. അപ്പൊ ഡാറ്റ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് ഒരു ഡാറ്റ മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ശരിക്കും ഡാറ്റയ്ക്കാണ്. നിങ്ങൾക്ക് അറിയാന്ന് തോന്നുന്നു അല്ലേ, ഫേസ്ബുക്കിൽ ഡാറ്റ, ബിഗ് ഡാറ്റ ഇഷ്യൂ ഒക്കെ ഉണ്ടായതും നമ്മുടെ സുക്കർബർഗ്, മാർക്ക് സുക്കർബർഗ് അല്ല അതിൻ്റെ ആള്, പുള്ളിക്കാരൻ്റെ എന്നെ പനിഷ് ചെയ്യാനായിട്ട് പല രാജ്യക്കാരൊക്കെ ആ ഡാറ്റ യൂസ് ചെയ്തിട്ട് പുള്ളി പല ഇൻഫർമേഷൻ സെല് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പ്രൈവസി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ നമ്മുടെ ആധാർ ഡാറ്റാബേസ്, ഇലക്ട്രൽ ഐ ഡി, ഇന്ത്യക്കാരുടെ പോപ്പുലേഷൻ, ഈ ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡാറ്റ ഈസ് വെരി പ്രഷ്യസ്, ഈവൻ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ പ്രോഗ്രാം. ഡാറ്റ വെരി പ്രഷ്യസ്. ഇപ്പൊ ഡാറ്റ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ സാധാരണ നിലയ്ക്ക് ഒരു കീബോർഡിൽ നിന്ന് ഒരു ഡാറ്റ ഇൻപുട്ട് ചെയ്തു, ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണിച്ചു, അതുകൊണ്ട് വലിയ കാര്യമില്ല. അത് നിങ്ങൾ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അത് പോയി. പക്ഷെ നമുക്ക് വേണ്ടത് ഇപ്പൊ ഈ ഡാറ്റ നമുക്ക് പ്രഷ്യസ് ആയതുകൊണ്ട്, ഇപ്പൊ സാധാരണ സിമ്പിൾ ഡാറ്റയൊന്നും അത്ര കുഴപ്പമില്ല, പക്ഷെ ചില ഡാറ്റകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ കോളേജിലുള്ള സ്റ്റുഡൻസിന്റെ നമ്പറും പേരും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ നിങ്ങൾ ആ പേരും നമ്പറും ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തായി, പിന്നെ ഇത് വീണ്ടും കളക്ട് ചെയ്യാനൊക്കെ ഇരട്ടി പാടാണ്. പ്രോഗ്രാമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഡാറ്റ പോകാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക്, ഒരു കൊല്ലത്തെ മാർക്ക് മുഴുവൻ എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ നിന്ന് മാഞ്ഞു പോയി, എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഡാറ്റ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്, ആ ഡാറ്റ വീണ്ടും എൻ്റർ ചെയ്ത് ഉണ്ടാക്കാനൊക്കെ വലിയ പാടാണ്. അതുകൊണ്ട് ഡാറ്റ മാനിപ്പുലേഷൻ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ എങ്ങനെയാണ് ഡാറ്റ റീഡ് ചെയ്യാന്ന് പഠിച്ചു, ഇനി എങ്ങനെയാണ് ഒരു ഫയലിലേക്ക് ഡാറ്റ റൈറ്റ് ചെയ്യാന്ന് പഠിക്കാം. ഇതിപ്പോൾ പൈത്തൺ പ്രോഗ്രാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ റൈറ്റ് ചെയ്യണേ. പൈത്തൺ പ്രോഗ്രാം ഉപയോഗിക്കാണ്ട് പുറത്തുനിന്ന് റൈറ്റ് ചെയ്യാം, അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് പൈത്തണിൻ്റെ ഉള്ളിലാണ്, പൈത്തൺ പ്രോഗ്രാമിൽ നിന്നിട്ടാണ് നമ്മളിത് റൈറ്റ് ചെയ്യണേ. അപ്പം വീണ്ടും ഒരു ഫയല് ഓപ്പൺ ചെയ്തു, ആ ഫയൽ പോയിന്ററിൻ്റെ പേര് എഫ് ഔട്ട് എന്നാണ്. എഫ് ഔട്ട് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഫയലാണ്. നേരത്തെ നമ്മൾ എഫ് ഇൻ എന്നുള്ള പേരിലാണ് റീഡ് ഫയൽ പോയിന്റർ ഡിഫൈൻ ചെയ്തത്. അപ്പൊ ആ ഫയൽ ചെയ്തത് എന്താ, ഫയൽ പോയിന്റർ എന്താ ചെയ്തത്, ഓപ്പൺ ചെയ്തു. എന്താ ഓപ്പൺ ചെയ്തത്, ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്തു റൈറ്റ് മോഡിൽ. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു ഫയലിനുള്ള മൂന്ന് ഓപ്ഷൻസ് ആണ് റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്. മൂന്ന് ഓപ്ഷൻ ആണ് ഒരു ഫയലിന് സാധാരണ ആവശ്യം വരിക, റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. മറ്റേ അപ്പെൻഡ് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻ ഫയൽ റീഡിൽ. ഞാൻ പറഞ്ഞത് ലിനക്സിൽ വരുന്ന ഫയലിന്റെ പ്രോപ്പർട്ടിയാണ് റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്. പൈത്തണിലല്ല കേട്ടാ, പൈത്തണില് ഈ മൂന്ന് ഓപ്ഷനാണ് റീഡ്, റൈറ്റ്, അപ്പെൻഡ്. സാധാരണ ഒരു ഫയലിന്റെ പ്രോപ്പർട്ടിയാണ് റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്. റീഡ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം, റൺ ചെയ്യാം. ആ പ്രോഗ്രാം, ആ ഒരു റൺ ചെയ്യുന്ന പ്രോഗ്രാം ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയാം. അപ്പൊ ഇവിടെ ചെയ്തത് ഒരു പൈത്തണിന്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു ഫയൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു, എഫ് ഔട്ട് എന്നുള്ള ഒരു ഫയൽ പോയിന്ററിലേക്ക്. പിന്നെ നമ്മൾ എച്ച് ഈക്വൽ ടു ഒരു 0.05 സ്റ്റെപ്പ് സൈസ് കൊടുത്തു, ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ എക്സ് ഈക്വൽ ടു 0.4 എന്ന് സെറ്റ് ചെയ്തു. എന്നിട്ട് ഒരു വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, വൈൽ വൈ ഈക്വൽ ടു സൈൻ എക്സ് കണ്ടു. അപ്പൊ ഞാൻ സൈൻ എക്സ് കാണാൻ എനിക്ക് മാത്ത് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മാത്ത് ഇമ്പോർട്ട് ചെയ്തത്. അപ്പൊ ഞാനിവിടെ മാത്ത് ഡോട്ട് സൈൻ എന്ന് പറയണം. അപ്പൊ വൈയിൽ ഇപ്പൊ എന്തായി, സൈൻ 0.4 വരും. സൈൻ 0.4 എത്രയാണോ അത് കാണും, അത് കണ്ട് വൈയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി ഞാൻ റൈറ്റ് ചെയ്യാൻ പോവാണ്, എഫ് ഔട്ട് ഡോട്ട് റൈറ്റ്. കണ്ട ആ ഫയൽ പോയിന്റ് ഇവിടെ ഏതാണോ പറഞ്ഞത് അതേ പേര് തന്നെ ഇവിടെ ഉപയോഗിക്കണം, എഫ് ഔട്ട്. ഫയലിന്റെ പേര് പിന്നെ ഉപയോഗിക്കണ്ട, കാരണം ആ ഫയൽ തുറന്നു വെച്ചിരിക്കുകയാണ്. തുറന്നു വെച്ചിരിക്കുന്ന ഫയൽ പോയിന്റ് എഫ് ഔട്ട് ആണ്. പിന്നെ നമ്മൾ എഫ് ഔട്ട് പറഞ്ഞാൽ മതി എപ്പോഴും, എഫ് ഔട്ട് ഡോട്ട് റൈറ്റ്.
അതിലേക്ക് റൈറ്റ് ചെയ്യാം കേട്ടോ, എഫ് ഔട്ട് ഡോട്ട് റൈറ്റ്. പിന്നെ ഞാൻ അതൊരു ഫോർമാറ്റഡ് രീതിയിൽ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത് പെർസെൻറ്റേജ് 8.6 ഫ്ലോട്ട്, അപ്പം ടോട്ടൽ വിഡ്ത്ത് 8, 6 ഡെസിമൽ പാർട്ട്, അങ്ങനെ ആയിട്ട് പ്രിന്റ് ചെയ്യണം. ഓക്കെ, എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞാൽ 0.4 ആണ്. അതുപോലെ എന്നിട്ട് എന്ത് ചെയ്യണം, വൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണം. വൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്യണം, എഫ് ഔട്ട് ഡോട്ട് റൈറ്റ്, അതേ ഫോർമാറ്റ് തന്നെ, പെർസെൻറ്റേജ് വൈ, വൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ഞാനൊരു ഇവിടെ ഒരു സ്ലാഷ് എൻ ക്യാരക്ടർ കൊടുത്തു. അതിൻ്റെ അർത്ഥം ഈ എക്സും വൈയും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂ ലൈൻ ക്യാരക്ടറാണ് അത്. അപ്പൊ എക്സും പ്രിന്റ് ചെയ്തു, വൈ പ്രിന്റ് ചെയ്തു, ഇനി കഴ്സർ എവിടേക്ക് പോകണം, ന്യൂ ലൈനിലേക്ക് പോകണം, അതാണ് സ്ലാഷ് എൻ. ഇത് സിയിലൊക്കെ ഇതുപോലെ ഉണ്ട്, സ്ലാഷ് എൻ. സ്ലാഷ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ലൈൻ എന്നർത്ഥം. ന്യൂ അപ്പോൾ അല്ലെങ്കിൽ അതിപ്പോൾ നേരേക്ക് നേരെ എഴുതി പോകും, അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. എക്സ് വൈ എഴുതി പിന്നെയും നേരെ നേരെ എഴുതി പോയി കഴിഞ്ഞാൽ എക്സും വൈയും, എക്സ് രണ്ട് കോളം ഡാറ്റയാണെങ്കിൽ താഴേക്ക് താഴേക്കാണ് എഴുതുക. അപ്പോൾ രണ്ട് എക്സും വൈ എഴുതി കഴിഞ്ഞാൽ താഴെ എഴുതാൻ വേണ്ടിയിട്ട് സ്ലാഷ് എൻ കൊടുത്തു. എന്നിട്ട് എക്സിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. എത്ര ഇൻക്രിമെന്റ് ചെയ്തു, എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എച്ച് ആക്കി. ഈ 0.4 കൂടെ 0.05 ആഡ് ചെയ്തു, അപ്പൊ 0.45 ആയി. അപ്പൊ 0.45 എക്സ് ആയി. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യും, സൈൻ എക്സ് കാണും, എക്സും വൈയും പ്രിന്റ് ചെയ്യും. വീണ്ടും 0.5 ചെയ്യും. എത്ര വരെ ചെയ്യും, അങ്ങനെ 0.7 വരെ ചെയ്യും. കണ്ട, എന്നിട്ട് ഇതെല്ലാം എക്സും വൈയും ഫയലിൽ എഴുതി വെച്ചിട്ട് ഫയല് ക്ലോസ് ചെയ്യും. എഫ് ഔട്ട് ഡോട്ട് ക്ലോസ്, തുറന്ന ഫയല് ക്ലോസ് ചെയ്യണം. ഇത് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്ന ആ 6 കോളം ഡാറ്റയാണ്. 0.4 തുടങ്ങി 0.7 വരെ, 0.65 വരെ പോകുള്ളൂ. കാരണം എക്സ് ലെസ് ദാൻ 0.65 വരെ പോകും. അപ്പൊ 0.4, 0.45, 0.5, 0.55, 0.6, 0.65, 6 റോ ഡാറ്റ എഴുതും. അതിപ്പോ ഞാനിവിടെ ഇതിന് 0.8 എന്നോ കിട്ടു കഴിഞ്ഞാൽ, അപ്പൊ വീണ്ടും രണ്ട് കോളം ഡാറ്റയും കൂടെ, രണ്ട് റോ ഡാറ്റ കൂടി ഉണ്ടാവും. ഇത് റൺ ചെയ്ത് കാണിച്ചു തരാം. റൺ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ഫയലിൽ ഓൾറെഡി ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഫയൽ ഓൾറെഡി ഉണ്ട് അവിടെ, ഡാറ്റ ഡിഫ് ഡോട്ട് സൈൻ എന്ന് പറഞ്ഞ ഫയൽ ഓൾറെഡി അവിടെ ഉണ്ട്. അതെവിടെയാ, ഇതാ, ഇതാണ് ഡാറ്റ ഡിഫ് ഡോട്ട് സൈൻ. കണ്ടാ, ഇതിലുള്ളത് 6 റോ ഡാറ്റയാണ്, രണ്ട് കോളം 6 റോ, 2, 4, 6. അത് ഇതിന്റെ ഔട്ട്പുട്ട് തന്നെയാണ്. ഞാനിപ്പോ അതിനെ 0.8 ആക്കിയപ്പോ എന്തുണ്ടാവും, രണ്ട് കോളം കൂടെ വരും, അല്ല സോറി, രണ്ട് റോയും കൂടെ വരും. അത് ഞാൻ കാണിച്ചു തരാം, ഇപ്പൊ റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഫയലിന്റെ പേര് ഫയൽ റൈറ്റ് സൈൻ, സൈൻ ഫംഗ്ഷൻ റൈറ്റ് ചെയ്യലാണ്. ഓക്കെ, അപ്പൊ ഞാൻ സൈൻ റൈറ്റ് ചെയ്യാം. ഈ പൈത്തൺ ഫയൽ റൈറ്റ് സൈൻ, കണ്ടാ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓൾറെഡി റൺ ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇനി ഈ ഫയൽ എടുത്തു കഴിയുമ്പോൾ കാണാണ്ട, റീലോഡ് ഇത് ഇങ്ങനെ നോക്കിയാണ്ട, റീലോഡ് എന്നുള്ള ഓപ്ഷൻ, കാരണം ആ ഫയൽ മോഡിഫൈഡ് ആയി. അപ്പൊ റീലോഡ് ക്ലിക്ക് ചെയ്യണം, കാരണം ആ ഫയൽ ഓൾറെഡി പഴയ കണ്ടന്റ് പോയി പുതിയ കണ്ടന്റ് ആയി. അപ്പൊ നോക്കിക്കോ, ഇപ്പൊ ഇവിടെ 6 കണ്ടന്റ് ഉള്ളത് എത്രയാവും, കണ്ട, 8 റോയാവും, 0.75 വരെ പോകും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിങ്ങളെ സിമ്പിളായിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളൂ. പൈത്തൺ ഒരുപാട് രീതിയിൽ ഫയലിൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പൈത്തൺ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഫയൽ മാനിപ്പുലേഷൻ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പൈത്തണ് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഫയൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ. ഞാൻ നിങ്ങളെ അതിൽ ഒരു മെത്തേഡാണ് പഠിപ്പിച്ചത്. അതുപോലെ സ്ട്രിങ് റീഡ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളുടെ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്ട്രിങ് ഫുള്ളായിട്ട് റീഡ് ചെയ്യുന്നതുണ്ട്, ഒരു സ്ട്രിങ്ങിന്റെ പോർഷൻ, ഒരു കുറച്ച് പോർഷൻ മാത്രം, ഒരു ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്യുന്നതും കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ട്രിങ് റീഡ് ഫയൽ ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് റൺ ചെയ്ത് അതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കുക. ഞാൻ നമുക്കിപ്പോ ഇവിടെ മെയിൻ ആയിട്ട് ആവശ്യം ഈ നമ്മുടെ
നമ്പേഴ്സിനെ റീഡ് ചെയ്യാനോ നമ്പേഴ്സ് റൈറ്റ് ചെയ്യാനാണോ നമുക്ക് ആവശ്യം വരിക. ഓക്കെ, അപ്പൊ നമ്മൾ നാളത്തെ അടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്യാൻ പോണത് സുഹൈർ സാർ എടുത്ത മെത്തേഡ്സിന്റെ പ്രോഗ്രാം ഡിസ്കഷൻ ആണ്. ആ മെത്തേഡ് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് എനിക്ക് പ്രോഗ്രാം പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ പ്രോഗ്രാം ട്രൈ ചെയ്യണം. ഞാൻ വേണമെങ്കിൽ ഇന്ന് തന്നെ പ്രോഗ്രാമൊക്കെ ഷെയർ ചെയ്തിട്ടേക്കാം. അപ്പൊ നിങ്ങൾ അത് ഒന്ന് ടെസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ചിട്ട് സുഹൈർ സാർ ചെയ്ത അതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. പ്രോഗ്രാം ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടേക്കാം, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആ ഡാറ്റ സുഹൈർ സാർ കൊടുത്ത ഡാറ്റ ഏതാണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ ആ ഡാറ്റ നിങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ ടെർമിനലിൽ നിന്ന് കൊടുക്കാൻ എളുപ്പമൊന്നുമല്ല. ഒരു ഫംഗ്ഷന്റെ കുറച്ച് ടാബുലേറ്റഡ് വാല്യൂ ടെർമിനലിൽ നിന്ന് കൊടുക്കാനൊന്നും പറ്റൂല. പ്രാവശ്യം കൊടുത്ത് തെറ്റി, പ്രോഗ്രാം തെറ്റി, വീണ്ടും കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡാറ്റ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ പറയുന്നത്. ഫയലിലാകുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ എഴുതി വെച്ചാൽ മതി. ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്തോളൂ. അപ്പൊ നമ്മൾ ടെർമിനലിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ജോലി എളുപ്പമായി. ഫയൽ ഡാറ്റ സെക്യൂർഡായി, ഡാറ്റയ്ക്കും എറർ വരില്ല, കറപ്റ്റഡ് ആവില്ല. നമ്മുടെ ഡാറ്റ സെക്യൂർഡായി, നമ്മുടെ ജോലി ഈസിയായി. ഫയലിൽ നിന്ന് ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഫയലിൽ നിന്ന് റീഡ് ചെയ്തോളൂ. അതുപോലെ ഔട്ട്പുട്ടും ഫയലിലേക്ക് റൈറ്റ് ചെയ്തോളൂ. അപ്പൊ ഇത് ഇനി വരുന്ന ന്യൂമറിക്കൽ ടെക്നിക്സ് എല്ലാ മെത്തേഡിനും നമ്മൾ ഈ ഫയൽ, മിക്കവാറും എല്ലാത്തിനും ഈ ഫയൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആയിരിക്കും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഈ ഫയൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻസ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് ഞാൻ പറയാം. ഒരു ലിനക്സിൽ ഒരു മെത്തേഡ് ഉണ്ട് ഈ ഫയല് റൈറ്റ് ചെയ്യാനായിട്ട്, റീഡ് ചെയ്യാനല്ല കേട്ടാ, ഫയൽ റൈറ്റ് ചെയ്യാനായിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ നേരത്തെ പ്രിന്റ് ചെയ്ത പ്രൈം സീരീസ് ഉണ്ടല്ലോ, അതെവിടെയാണ്? നമ്മൾ പൈത്തൺ പ്രൈം സീരീസ് അല്ലേ, പ്രൈം അല്ല പൈത്തൺ പ്രൈം സീരീസ്, ഈ പ്രോഗ്രാം ഇത് നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് നമ്മളൊരു വാല്യൂ കൊടുത്തു, എത്രയെങ്കിലും ഒരു വാല്യൂ കൊടുത്തു, അത്രയും വരെ നമ്മൾ ഡാറ്റ പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാം, ലിനക്സിൽ നിന്നുകൊണ്ട് റൈറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ ചെയ്തത് പൈത്തണിന്റെ ഉള്ളിൽ നിന്നിട്ടാണ്, ഇപ്പൊ നമ്മൾ ലിനക്സിൽ നിന്നിട്ട് വേണമെങ്കിൽ റൈറ്റ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് റൺ ചെയ്യുമ്പോൾ വെറുതെ ഒരു ആരോ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക. ഇതിനെ പറയാ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്നാണ്. അതായത് ഔട്ട്പുട്ട് പോകേണ്ടത് ഒരു ഫയലിലേക്കാണെന്നർത്ഥം. ഒരു വെറുതെ ഒരു ആരോ ഇട്ടിട്ട്, ഇത് പൈത്തണിന്റെ പുറത്താണ് ഇട്ടത്, ഇത് ലിനക്സിന്റെ ഒരു കമാൻഡാണ്. അപ്പൊ ഔട്ട്പുട്ട് പോകേണ്ടത് ഒരു ഫയലിനെയും ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. അപ്പൊ ഞാൻ അതിൽ പ്രൈം വൺ അങ്ങനെ ഒരു പേര് കൊടുത്തു, പ്രൈം വൺ വൺ ഡോട്ട് ടെക്സ്റ്റ് എന്നോ ഒരു പേര് കൊടുത്തു. വേണ്ട, ഇങ്ങനെ നമുക്ക് ഒരു ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിനെ ഒരു ഫയലിലേക്ക് ഡംപ് ചെയ്യാൻ പറ്റും. ഇതിനെ വെറുതെ ഇങ്ങനെ, ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഫോർമാറ്റ് ഒന്നുമില്ല, വെറുതെ നമുക്ക് ഒരു ഔട്ട്പുട്ടിനെ ഒരു ഫയലിലേക്ക് ഡംപ് ചെയ്യാം, അത്രയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. അതിലെന്താ കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് റീഡ് ചെയ്യണല്ലോ. ആ റീഡ് ചെയ്യണത് അവിടെ ഞാനൊന്ന്, നമ്മളെ ഇങ്ങനെ പറ്റൂല. അപ്പൊ അത് ഞാൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് കാണിച്ചു തരാം. പ്രൈം സീരീസ്, ഓക്കെ, ഇതാണ് പ്രൈം സീരീസ്. ഇതിലിപ്പോ ഇതിൽ റീഡിങ് നടക്കില്ല, ഈ ഇതിലിപ്പോ ഈ ആദ്യത്തെ നമ്മൾ പറഞ്ഞ റീഡിങ് നടക്കില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ രണ്ടിനെയും കമന്റ് ആക്കുക. ഇവിടെ നമ്മള് ഹാഷ് സിമ്പിൾ ഇടുക, എന്നിട്ട് ഈ എഫ് എൻ എന്നുള്ള വാല്യൂ നമ്മൾ പ്രോഗ്രാമിൽ അങ്ങോട്ട് കൊടുക്കുക. എഫ് എൻ ഈക്വൽ ടു 100 എന്നുള്ളൊരു വാല്യൂ അങ്ങോട്ട് കൊടുത്തേക്കുക. അപ്പൊ 100 വരെയുള്ള പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. അപ്പൊ ചെയ്ത് മനസ്സിലായില്ലേ, നമ്മൾ റീഡിങ് ടെർമിനലിൽ നിന്നുള്ള റീഡിങ് നടക്കില്ല, ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് ഫയലിൽ എനിക്ക് പൊക്കോളൂ കേട്ടോ, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ടെർമിനലിൽ നിന്നുള്ള റീഡിങ് നടക്കില്ല, അതുകൊണ്ട് നമ്മൾ എഫ് എൻ നമ്മൾ 100 എന്നുള്ള വാല്യൂ കൊടുത്തു. എന്നിട്ട് അത് റൺ ചെയ്യാം. എന്നിട്ട് റൺ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇതുപോലെ ഒരു ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ വെച്ചിട്ട് അങ്ങ് കൊടുത്താൽ മതി. വേണ്ട, ഇപ്പൊ ഔട്ട്പുട്ട് പോയി കഴിഞ്ഞു, റൺ ചെയ്ത് കഴിഞ്ഞു. ഔട്ട്പുട്ട് എവിടേക്ക് പോയി? സ്ക്രീനിൽ കാണിക്കില്ല, അതിന് പകരം ആ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ടാവും.
ഞാൻ ആ ഫയല് തുറന്നിട്ട് കാണിച്ചു തരാം. പ്രൈം 1 എന്നുള്ള പേരിലാണ് അത്. എവിടെ അത്? പ്രൈം 1 നോക്കട്ടെ കേട്ടോ. ആ ഫയൽ എവിടെയാന്ന് നോക്കട്ടെ. പ്രൈം 1 അതെവിടെയത്? കാണാനല്ലോ. ആ അതെവിടെ ഉണ്ട് കണ്ട നോക്കൂ. പ്രൈം 1 ഡോട്ട് ടെക്സ്റ്റ് കണ്ടില്ലേ, ഇവിടെ ഉണ്ടായിൻ്റെ അത്. അപ്പൊ ഇതിനെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇതാ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. അപ്പൊ ഔട്ട്പുട്ട് ഒരു സോറി അതിനെ കുറച്ചും കൂടെ നീക്കി വെക്കട്ടെ. ഇതാ കണ്ട പ്രൈം 11 ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട് കണ്ട. 97 വരെയുള്ള പ്രൈം നമ്പർ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കണ്ടില്ലേ, 97 വരെ. ഇതൊരു ലിനക്സ് മെത്തേഡാണ് കേട്ടോ, പൈത്തൺ മെത്തേഡല്ല, ലിനക്സിലുള്ള ഒരു ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ ആണ്. ഔട്ട്പുട്ട് നമുക്കൊരു ഫയലിലേക്ക് ഡംപ് ചെയ്യാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉള്ള റീഡ് ചെയ്യോ റൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സമ്മതിക്കില്ല. ഫയലിൽ നിന്ന് റീഡ് ചെയ്തോളും കുഴപ്പമില്ല, ടെർമിനലിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റില്ല. സാർ ആ പറഞ്ഞോ. സാർ ഇപ്പൊ ഈ പറഞ്ഞ ഓപ്പറേറ്റർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവോ? ഇത് കൺഫ്യൂഷൻ ആണ്. ഏത്? ഈ ഫയൽ ഔട്ട്പുട്ട് പറഞ്ഞ രണ്ടാമത് പറഞ്ഞതാണോ? ആ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, ഞാൻ വെറുതെ എക്സ്ട്രാ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. അത് ലിനക്സില് വരുന്ന ഒരു ഫെസിലിറ്റി ആണ്. നമുക്ക് ഒരു ഫയല് റൺ ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, ആ ഔട്ട്പുട്ടിനെ നമുക്ക് വേറൊരു ഫയലിലേക്ക് ഡംപ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണോ സ്ക്രീനിൽ വരുന്ന ഔട്ട്പുട്ട് അത് അങ്ങനെ തന്നെ ഫയലില് ഒരു ഫയലിലേക്ക് എഴുതി വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അത് പൈത്തണായിട്ട് ഒരു ബന്ധമില്ല, ലിനക്സിന്റെ ഒരു ഓപ്ഷൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അല്ലെങ്കിൽ കീബോർഡിൽ നിന്ന് നേരത്തെ 55 65 എന്നൊക്കെ വാല്യൂ കൊടുത്തില്ലേ, അത് വരെയുള്ള പ്രിന്റ് ചെയ്യാൻ. പ്രൈം സീരീസ് പ്രിന്റ് ചെയ്യുമ്പോ നമുക്ക് ലാസ്റ്റ് ഒരു നമ്പർ എത്രയാണ് അത് വരെയുള്ള പ്രൈം നമ്പർ പ്രിന്റ് ചെയ്യണം. അതാണ് ഞാൻ 100 എന്ന് കൊടുത്തത്. അപ്പൊ ആ ലിനക്സില് എങ്ങനെ ഡംപ് ചെയ്യാൻ നോക്കുമ്പോ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ ഇൻപുട്ട് മാറ്റിട്ട് FN=100 എന്ന് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ പിന്നെ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണ്ടല്ലോ, കീബോർഡിൽ നിന്ന് എനിക്ക് റീഡ് ചെയ്യാം. ഓക്കെ, അത് ഇത് നീ ലാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ, പ്രശ്നമില്ല. ഞാൻ നിങ്ങള് വെറുതെ ഒരു ലിനക്സിന്റെ ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലൊക്കെ അത് ആവശ്യം വരും. നിങ്ങൾ ഇനി ആ ഫ്യൂച്ചറിലൊക്കെ ഇത് ഉപയോഗിക്കുമ്പോ, പ്രോഗ്രാമൊക്കെ ഉപയോഗിക്കുമ്പോ നമുക്ക് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് ആണ്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ നമുക്ക് ഫയൽ ഔട്ട്പുട്ട് വേറൊരു ഫയലിലേക്ക് ഡംപ് ചെയ്യാം. അത് ലിനക്സിന്റെ ഒരു ഓപ്ഷൻ ആണ്, പൈത്തണായിട്ട് അതിന്റെ ബന്ധമൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൽ എന്താണ് ബാക്കിയുള്ള? ഈ ഇതിലങ്ങനെ കാര്യമായിട്ടൊന്നും ബാക്കിയില്ല എന്നുള്ളു. പൈത്തണിൽ ഇനി വല്ലതും ബാക്കിയുണ്ടോ? ആ ഒരെണ്ണം ബാക്കിയുള്ളത് പ്രിസിഡൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്ററിന്റെ പ്രിസിഡൻസ് ഏത് ഓർഡറിലാണ്, ഒരു കുറെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഏത് ഓർഡറിലാണ് ഏത് ഓർഡറിലാണ് ഓപ്പറേഷൻസ് നടക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതൊന്ന് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതുപോലെ പൈത്തണില് ഫയൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് വേറൊരു മൊഡ്യൂളുണ്ട്. നമ്മൾ നേരത്തെ മാത്ത്, നംപി എന്നൊക്കെ പറഞ്ഞ പോലെ പിക്കിൾ എന്നുള്ള പേരിലൊരു മൊഡ്യൂളുണ്ട്. പിക്കിൾ, പിക്കിൾ എന്ന് പറഞ്ഞാൽ അച്ചാറ്, അച്ചാറിന്റെ അതേ പേര് തന്നെ പിക്കിൾ. പിക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂളുണ്ട്. ഓക്കെ, അപ്പൊ പിക്കിൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ഫയൽ ഓപ്പറേഷൻസ് നടത്താം. അത് ശരിക്കും ഇപ്പൊ ഞാൻ പഠിപ്പിച്ച പോലെ അത്രയും സിമ്പിൾ ഒന്നല്ല. എന്നാലും കുറെ ഞാൻ പറഞ്ഞില്ലേ, കുറെ ഓപ്ഷൻസ് ഉണ്ട് പൈത്തണിൽ ഫയൽ മാനിപ്പുലേഷൻസിന് വേണ്ടിയിട്ട്. അപ്പൊ പിക്കിൾ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഫയൽ ഓപ്പറേഷൻസ് നടത്താം. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, പിക്കിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ്. അപ്പൊ അതോടുകൂടിയിട്ട് ഈ രണ്ടും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ന്യൂമറിക്കൽ മെത്തേഡ്സ് കഴിഞ്ഞു, അല്ല സോറി, പ്രോഗ്രാമിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ന്യൂമറിക്കൽ ടെക്നിക്സിന്റെ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യും നാളെ. അപ്പൊ അതില് നിങ്ങൾ ഡിഫറൻസ് ടേബിൾ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചോ? ഡിഫറൻസ് ടേബിൾ ഒക്കെ പഠിച്ചോ? ഫോർവേഡ് ഡിഫറൻസ് ടേബിള്, ബാക്ക്വേർഡ് ഡിഫറൻസ് ടേബിള്, അതുപോലെ സെൻട്രൽ
സെൻട്രൽ ഡിഫറൻസ് ടേബിൾ, അങ്ങനെ ഡിഫറൻസ് ടേബിൾ ഒക്കെ പഠിച്ചാ? അപ്പൊ ആ ഡിഫറൻസ് ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മള് മിക്ക ഓപ്പറേഷൻസും ചെയ്യുക. ഇന്റർപോളേഷൻ, അതുപോലെ ഡിഫറൻസിയേഷൻ, എല്ലാ കാര്യങ്ങളും ഇന്റഗ്രേഷൻ എല്ലാം ചെയ്യുക ഈ ഡിഫറൻസ് ടേബിൾ ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വാട്സപ്പില്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിക്കോളൂ. അപ്പൊ അതിലത്തെ എക്സാമ്പിൾ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച എക്സാമ്പിള് സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല ഏതാണ്. അപ്പൊ ഈ നോട്ട്സ് നിന്ന് നിങ്ങൾ ഇന്റർപോളേഷന്റെ ഈ നോട്ട്സ് ഒന്ന്, വൈകളുടെ എഫ് ഓഫ് എക്സ് ആണ് ഫംഗ്ഷന്റെ പേര്. അപ്പൊ അതിലെ എക്സ് വൈ ടാബുലേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. എക്സ് ഓരോ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് വൈ എത്രയാണ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ഫൈനൈറ്റ് ഡിഫറൻസ്, ഫൈനൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് വൈയിൽ വരുന്ന ഡിഫറൻസുകളാണ്. ഇപ്പൊ ഫസ്റ്റ് ഡിഫറൻസ് ഡെൽറ്റ വൈ, ഡെൽറ്റ വൈ സീറോ എന്ന് പറഞ്ഞാൽ വൈ വൺ മൈനസ് വൈ സീറോ, അങ്ങനെ അങ്ങനെ പോവും. പിന്നെ സെക്കൻഡ് ഡിഫറൻസ്, ഇതിൽ ഈ ഡെൽറ്റ വൈകളുടെ ഡിഫറൻസ് സെക്കൻഡ് ഡിഫറൻസ്, അതിനാണ് ഡിഫറൻസസ് ഓഫ് എ പോളിനോമിയൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതെല്ലാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ദ ഡിഫറൻസ് ടേബിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എക്സ് വൈ ടേബിള്, ഇത് ഫസ്റ്റ് ഡിഫറൻസ്, സെക്കൻഡ് ഡിഫറൻസ്, തേർഡ് ഡിഫറൻസ്. ഈ ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് ഉപയോഗിച്ചിട്ടാണ് ഇനി പലതും നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഡിഫറൻസ് ടേബിള്, ദെൻ ഡിഫറൻസസ് ഓഫ് എ പോളിനോമിയൽ, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതല്ലാണ്ട് എനിക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ എന്താണ് കറക്റ്റ് ആയിട്ട് പഠിച്ചതെന്ന് എനിക്ക് മുഴുവൻ അറിയാത്തതുകൊണ്ട് രണ്ടുപേര് പഠിപ്പിക്കുന്നോണ്ടുള്ള പ്രശ്നമുണ്ട്. എന്തായാലും ഈ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല, അതുപോലെ ഇവിടെ കർവ് ഫിറ്റിംഗ് ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക, എ വൺ എ ടു ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുണ്ട്. ഓക്കെ, സോ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല ഉണ്ട്, അതൊന്ന്. ഇന്റർപോളേഷനും എക്സ്ട്രാപോളേഷനും ഒക്കെ പഠിച്ചില്ലേ? ഇന്റർപോളേഷൻ ആൻഡ് എക്സ്ട്രാപോളേഷൻ, ഇന്റർപോളേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ, എക്സ് വാല്യൂ, ഇടയ്ക്കുള്ള ഒരു എക്സ് വാല്യൂന്ന് വൈ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇന്റർപോളേഷൻ, ഗിവൺ ഡാറ്റയുടെ പുറത്തുള്ള ഒരു വാല്യൂന്ന് കണ്ടുപിടിക്കുന്നതിനാണ് എക്സ്ട്രാപോളേഷൻ എന്ന് പറയാം. അപ്പൊ ഈ എക്സാമ്പിളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഈ എക്സാമ്പിൾ തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്യാൻ പോണത്, നിങ്ങളെ പ്രോഗ്രാം ചെയ്തിട്ട് കാണിക്കാൻ പോണത്. പിന്നെ നിങ്ങൾ ചെയ്ത എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് തന്നെ. അപ്പൊ നമുക്ക് ഈ രണ്ട് കോളം ഡാറ്റയാണ് നമുക്ക് ആവശ്യമുള്ളൂ, എക്സും വൈയും. ബാക്കിയൊക്കെ തന്നെ ഇതൊക്കെ നമ്മൾ തന്നെ പ്രോഗ്രാമിൽ ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽസ് എങ്ങനെയാണ്, പോളിനോമിയൽ ഇന്റർപോളേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക, അതൊക്കെ നമുക്ക് നാളെ അടുത്ത ദിവസം ചെക്ക് ചെയ്യാം. ഓക്കെ.